പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ടെക് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിൻഡോസ് എങ്ങനെ നമ്മൾ എങ്ങനെയാണ് ബൂട്ടബിൾ ആയിട്ട് ലോഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് പെൻ പെൻഡ്രൈവിലേക്ക് ബൂട്ടബിളായിട്ട് ലോഡ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഒരു എയിറ്റ് ജി ബി പെൻ ഡ്രൈവ് വേണം അതുപോലെ തന്നെ ഉള്ള കമ്പ്യൂട്ടറിൽ നമ്മൾ വീഡിയോയിൽ നോക്കിയിട്ട് നമുക്ക് കാണുന്ന പോലെ ചെയ്യാം ആദ്യം തന്നെ ഗൂഗിൾ ഭൂമ് ഓപ്പൺ ചെയ്തിട്ട് അന്നതിൽ പവ പവർ ഐ എസ് ഒന്ന് പറഞ്ഞുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ പവർ ഐ എസ് ഒ വെച്ചിട്ടാണ് നമ്മൾ പെൻഡ്രൈവ് ബൂട്ടബിളായിട്ട് ലോഡ് ചെയ്യാൻ പോകുന്നത് ഒരു കാലത്ത് സി ഡിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് സി ഡിക്ക് പകരമാണ് നമ്മൾ പെൻഡ്രൈവ് യൂസ് ചെയ്യണത് സി ഡിയിൽ ഒരിതപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ അറിയാൻ വയ്ക്കും പക്ഷേ പെൻഡ്രൈവിൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് എങ്ങനെയാണ് പെൺ ഡ്രൈവ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണ ബൂട്ടിങ് പെൺ ഡ്രൈവായിട്ട് ലോഡ് ചെയ്യണതെന്നാണ് ഇതുവഴി നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ പവർ യൂസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് നമ്മൾ ഓപ്ഷനിൽ വന്ന് നിൽക്കും വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാവും അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നേരെ പെൻഡ്രൈവ് ഇനി കുത്തുക പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിൻഡോസ് ഐ എസ് ഒ ഫയായിട്ട് ഡൗൺലോഡ് ചെയ്ത ഫയലാണ് അത് ഓൾറെഡി ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലാണ് നമ്മൾ ഈ ബൂട്ടബിൾ ബൂട്ടബിളായിട്ട് പെൻഡ്രൈവിലേക്ക് വീഡിയോയിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പവർ ഹൈസ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആക്ടിവേഷൻ ചെയ്തിട്ടില്ല അപ്പം അത് കണ്ടിന്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ അടിയിലുണ്ട് അതിന് നേരെ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുകളിലായിട്ട് ടൂൾസിൽ ക്രിയേറ്റീവ് യൂസ് പീ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ അടുത്ത പോലെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു കൂടി വരും അതൊന്ന് കണ്ടിന്യൂ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മുകളിൽ ഇമേജ് ഫയൽ സെലക്ട് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ വിൻഡോസിൻ്റെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ അതുപോലെ തന്നെ പെൻഡ്രൈവ് ഡെസ്റ്റിനേഷൻ യു എ സ്പീ ഡ്രൈവുള്ള ഓപ്ഷൻ നമ്മുടെ പെൻഡ്രൈവ് തന്നെയാണ് നോക്കുക അതിനകത്ത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ അടിയിൽ കാണുന്ന ടൈമിങ്ങിൻ്റെ ഇത് കംപ്ലീറ്റ് ആവണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ ആ ടൈമിംഗ് നോക്കി അറിയാൻ റിമെയിനിങ്ങും പറഞ്ഞ് അതിൻ്റെ ടൈമിംഗ് കാണിക്കേണ്ടത് അതിൽ ടൈംസ് എൽസഡും പറഞ്ഞ് കുറച്ച് ഇപ്പുറത്തും കാണിക്കേണ്ട അത് രണ്ടും കംപ്ലീറ്റ് ആവണ ആവണവരെ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഈ വിൻഡോസ് സെനിൻ്റെ ഇമേജ് നേരെ പെൻഡ്രൈവിലേക്ക് ബൂട്ടബിളായിട്ട് ക്രിയേറ്റ് ആവുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് ഈ പെൻഡ്രൈവ് ബൂട്ടബിളായിട്ട് ലോഡാവുള്ളൂ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെൻ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ കൂടി വീഡിയോയിൽ അതിൻ്റെ ടൈമിങ് കുറഞ്ഞു കുറഞ്ഞ് വന്നത് കാണാം ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ആയി കം വന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പം നോക്കി ഏതാണ്ട് നമ്മുടെ പെൻ പെൻഡ്രൈവിലേക്കുള്ള ഇമേജ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയാണ് ആ പച്ച ലൈൻ കയറി കയറി വന്നത് അതിങ്ങനെ കയറി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആറായിട്ടുണ്ട് ഇപ്പം ഏതാ കുറച്ചും കൂടി ആ പച്ച കളർ കംപ്ലീറ്റ് ആവാനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പെൺ ഡ്രൈവ് ബൂട്ടബിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മെസ്സേജ് വന്നിട്ടുണ്ട് റൈറ്റിംഗ് യു എ സ്പീ ഡ്രൈവ് കംപ്ലീറ്റ്ഡി സക്സസ്ഫുള്ളിയും പറഞ്ഞ് ഇങ്ങനെ എഴുതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ പവർ ഐ ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവ് ബുട്ടബിളായി ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല നേരെ ഇപ്പം ഈ സിസ്റ്റത്തിൽ ജസ്റ്റ് ഒന്ന് ഇനി കാണിച്ചു തരാം ബുട്ടബിളായിട്ട് നമ്മൾ ഇതിനു മുമ്പ് വിൻഡോസ് ലോഡ് ചെയ്യണതൊക്കെ ഇത് പെൻഡ്രൈവ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടയച്ചേക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ എങ്ങനെയാണ് ചെയ്യണേന്ന് കാണാം ഇനിയിപ്പോൾ പെൺ നമ്മൾ ഈ പെൻ ഡ്രൈവ് കുത്തിയിട്ട് നേരെ നമ്മുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബൂട്ട് മെനു എഫ് ട്വൽവ് ആണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് മെനു നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബൂട്ട് മെനു യു എസ് പി സ്റ്റോറേജ് ഡിവൈസ് കാണിക്കും അത് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വിൻഡോസ് പെൻഡ്രൈവിൽ പെൻഡ്രൈവിന്ന് ലോഡാവും ഇതിപ്പോൾ ഇൻസ്റ്റോളേഷൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് കയറണാണ് എന്നൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ അതിനു വേണ്ടി കാണിച്ചു തന്നെയാണ് ആ വീഡിയോ ചെയ്യും കൂടുതലായിട്ട് ഇതിനെ വിൻഡോസ് ചെയ്യണം എങ്ങനെയാണ് അറിയണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ വീഡിയോ ലിങ്ക് കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം